Good morning. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പി എൽ എസ് ക്യു എൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പി എൽ എസ് ക്യു എൽ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് എങ്ങനെയാണ് ഡിക്ലറേഷൻ അതിൻ്റെ സിൻഡാക്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അതായത് പി എൽ എസ് ക്യു എല്ലിൽ എങ്ങനെയാണ് ഒരു വേരിയബിളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുക വേരിയബിൾ ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ പി എൽ എസ് ക്യു എൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജറൽ സ്ട്രക്ചേർഡ് കുറേ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിനൊരു പെർട്ടിക്കുലർ പ്രൊസീജിയർ ഉണ്ട് ആ ഒരു പ്രൊസീജ്യർ പ്രകാരമേ നമുക്ക് െന്തും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നമുക്കറിയാം ഇതിൽ നമ്മൾ എസ് ക്യു എൽ പോലെ അല്ല ഇതിൽ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷനും ഫങ്ഷൻ ഡിക് ഡിക്ലറേഷനും എല്ലാം നമുക്ക് സാധ്യമാണ് സോ നമ്മൾ എങ്ങനെയാണ് വേരിയബിൾസിനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്യണം അല്ലേ അതൊരു ലൊക്കേഷൻ നമ്മൾ മെമ്മർ ഡാറ്റാബേസിൽ കണ്ടെത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് അറിയുന്ന കാര്യമാണ് സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പി എൽ എസ് ക്യു എല്ലിൽ എങ്ങനെയാണ് നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ സിൻഡാക്സ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമുക്കറിയാം സി നമ്മൾ പഠിച്ചതാണ് അതിൽ സി നിങ്ങൾക്ക് അറിയാം അല്ലേ ഡാറ്റാ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലോട്ട് വരുമ്പോൾ ആ ഒരു എന്താ പറയുക സിൻഡാക്സിൽ വ്യത്യാസമുണ്ട് ആദ്യം നമ്മൾ കൊടുക്കുന്നത് വേരിയബിൾ നെയിമാണ് വേരിയബിൾ നെയിമിൽ ഇപ്പോൾ ആ വേരിയബിൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കോൺസ്റ്റൻ്റ് എന്ന് കൊടുക്കാം അത് കഴിഞ്ഞ ശേഷമാണ് ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ടത് ഡാറ്റാ ടൈപ്പ് കൊടുത്ത ശേഷം ബ്രാക്കറ്റിൽ നമുക്ക് സൈസ് കൊടുക്കണം സൈസ് കൊടുക്കാം ഇനി അതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കോളെൻ ഈക്വൽ ഇട്ട ശേഷം എന്താണോ ഡീഫോൾട്ടായിട്ട് കൊടുക്കേണ്ട ഇനീഷ്യൽ വാല്യൂ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ആ ഇനിഷ്യൽ വാല്യുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് കൊടുത്ത് സെമികോളിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള സിൻഡാക്സ് എക്സാമ്പിൾസ് നോക്കൂ സെയിൽസ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് നമ്പർ എന്ന് പറയുന്ന ഡാറ്റ ആണ് അത് നമുക്കറിയാം രണ്ട് ആർഗ്യുമെന്റ് ഉള്ളതുകൊണ്ട് പ്രൊസിഷനും സ്കെയിലും കൊടുത്തു അത് അടുത്തത് പൈ അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് എന്ന് കൊടുത്തു അതിൻ്റെ ഡാറ്റാ ടൈപ്പ് ഡബിൾ പൊസിഷൻ ആണ് അത് ഈക്വൽ ടു ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് ത്രീ പോയിൻറ്റ് വൺ ഫോർ വൺ ഫൈവ് അടുത്തത് നെയിം എന്ന് പറയുന്നത് ഒരു വാർ കാർ ടു വരുന്ന ഒരു ക്യാരക്ടർ ഡാറ്റ ആണ് അഡ്രസ്സും അതേപോലെ തന്നെ വേരിയബിൾ ക്യാരക്ടറിൽ വരുന്ന ഡാറ്റാ ടൈപ്പാണ് വേരിയബിൾ ആണ് അപ്പോൾ ഇവിടെ ഉള്ള വേരിയബിൾസ് സെയിൽസ് പൈ നെയിം അഡ്രസ് അതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് പൈ ആണ് ത്രഔട്ട് ദ പ്രോഗ്രാം ത്രീ പോയിന്റ് വൺ ഫോർ വൺ ഫൈവ് ആയിരിക്കും പൈൻ്റെ വാല്യൂ അങ്ങനെയാണ് നമ്മൾ വേരിയബിൾസിന് പി എൽ എസ് കി വലി ഡിക്ലെയർ ചെയ്യുക ഇനി ഇനീഷ്യലൈസ് ചെയ്യുന്നത് അല്ലേ ഞാൻ പറഞ്ഞു നമ്മൾ ചിലപ്പോൾ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇനീഷ്യൽ വാല്യൂ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഞാൻ പറഞ്ഞു അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇവിടെ എങ്ങനെയാണിത് കണ്ടോ കോൾ ഈക്വൽ അതാണ് നമ്മുടെ പി എൽ എസ് ക്യു എൽ ഓപ്പറേറ്റർ ഫോർ എക്സാമ്പിൾ കൗണ്ടർ എന്ന് ഒരു വേരിയബിൾ ആണ് ബൈനറി ഇൻറ്റീജിയർ ഡാറ്റ ടൈപ്പ് ആണ് കോളൻ ഈക്വൽ ടു സീറോ വിച്ച് മീൻസ് ഇനീഷ്യൽ വാല്യൂ ആയിട്ട് ബ കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ എന്ത് സെറ്റ് ചെയ്തു സീറോ സെറ്റ് ചെയ്ത് കൊടുത്തു ഇങ്ങനെയാണ് ആയിട്ട് കൊടുക്കുക വിച്ച് മീൻസ് അതിൽ ഡീഫോൾട്ട് വാല്യൂ ആ ഇനീഷ്യൽ വാല്യൂ ആ സീറോ ആയിരിക്കും വേറെ വാല്യൂ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ സീറോ ആയിരിക്കും എക്സാമ്പിൾ നോക്കൂ ഡിക്ലെയറിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു മൂന്ന് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സോറി നാല് വേരിയബിൾസ് ഒന്ന് എ ഇൻഡിജർ ആണ് ഇൻറ്റീജർ ഈക്വൽ ടു ടെൻ ഇനീഷ്യലി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത വേരിയബിൾ ബി ആണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ് ഇസ് ഈക്വൾ ടു ടു അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത വേരിയബിൾ ഇൻഡി ഇൻറ്റീജർ എന്നെ സി ആണ് വേരിയബിൾ വാല്യൂ ഒന്നും അസൈൻ ചെയ്തിട്ടില്ല അടുത്തത് റിയൽ ആണ് എഫ് എന്നാണ് ആണ് വേരിയബിളിൻ്റെ പേര് രണ്ട് വാല്യൂസ് ആണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് ബാക്കി രണ്ടിലും അസൈൻ ചെയ്തിട്ടില്ല ഇനി നമ്മൾ എക്സിക്യൂഷന് വേണ്ടി ബിഗിനിന് എഴുതി സി ഈക്വൽ ടു എ പ്ലസ് ബി ഈക്വൽ ട്ട് ഉള്ള സ്ഥലത്തൊക്കെ കോളനി ഈക്വൽ കൊടുക്കാം കേട്ടോ വെറും ഈക്വൽ ഇട്ടാൽ വർക്ക് ചെയ്യില്ല എ പ്ലസ് ബി കൊടുത്തു ആ റിസൾട്ട് സീൽ ഉണ്ട് നമുക്ക് സി പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ സീയിൽ പ്രിൻറ്റ് എഫിന് പകരം പി എസ് ക്യുവിൽ ഏതാണ് യൂസ് ചെയ്യുക ഡി ബി എം എസ് അണ്ടർ സ്കോർ ഔട്ട് പുട്ട് ഡോട്ട് പുട്ട് അണ്ടർ സ്കോർ ലൈൻ ബ്രാക്കറ്റിൽ എന്താണോ പ്രിന്റ് ചെയ്ത് വരേണ്ട വാല്യൂ അത് കൊടുക്കുക അപ്പോൾ വാല്യൂ ഓഫ് സി എന്ന് കൊടുത്തിട്ട് കോമക്ക് പകരം ആ രണ്ട് ലൈൻ അതാണ് സെപ്പറേഷൻ അതാണ് കോമക്ക് പകരം ഉപയോഗിക്കുക നമ്മൾ സീലൊക്കെ കോമട്ട് സെപ്പറേറ്റ് ചെയ്യില്ലേ അതിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സീയിൽ പഠിച്ച ഓർ ഓപ്പറേറ്റർ ഇല്ലേ ലോജിക്കൽ ഓപ്പറേറ്ററിലെ ആൻറ്റും ഓറും നോട്ടൊക്കെ പഠിച്ചില്ല അതിൽ ഓർ ഓപ്പറേറ്റർ ആണ് ഇവിടെ നമ്മൾ കോളൻ കോമക്ക് പകരം ഉപയോഗിക്കുന്നത് കോമട്ട് ശേഷം നമ്മൾ ഏതിലാണോ റിസൾട്ട് ഹോൾഡിംഗ് വേരിയബിൾ സീലാണെങ്കിൽ സി എന്ന് കൊടുത്തു ദിൻ അടുത്ത് എൻ്റെ വിറ്റ് സെമിക്കോളൺ അടുത്തത് എഫ് ഇസ് ഈക്വൽ ടു സെവൻറ്റി പോയിന്റ് സീറോ ബൈ ത്രീ പോയിൻറ്റ് സീറോ ആ റിസൾട്ട് എഫിൽ ഉണ്ട് ആ റിസൾട്ട് നമുക്ക് പ്രിൻറ് ചെയ്യണമെങ്കിലും ഡി ബി എം എസ് ഡോട്ട് ഔട്ട് ഡോട്ട് പ്രു പുട്ട് ലൈൻ വാല്യൂ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് എഫും പ്രിന്റ് ചെയ്തു ദെൻ ഫൈനലി നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്തു ക്ലിയർ അല്ലേ ആ പ്രിൻറ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾ ഡിക്ലറേഷൻ ഡീഫോൾട്ട് വാല്യൂ കൊടുക്കൽ അത്രക്കെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഇനി സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഇതൊക്കെ നമ്മൾ സീയിൽ പഠിച്ച് തന്നെയാണ് വേരിയബിൾസ് നമ്മളിപ്പോൾ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ ഇനിഷ്യലി നമ്മൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ മാത്രമേ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്പേസ് ഒക്കെ കിട്ടുകയുള്ളൂ എങ്കിലേ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി വേരിയബിൾ സ്കോപ്പ് ഇൻ പി എൽ എസ് ക്യു എൽ ഈ വേരിയബിൾസിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ് ഈ പി എൽ എസ് ക്യു എൽ ഒരു ത്രൂ ഔട്ട് ഒരു വലിയ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഈ വേരിയബിളിൻ്റെ സ്കോപ്പ് സാധ്യത എവിടേക്കാണ് രണ്ട് തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നമുക്ക് പി എൽ എസ് ക്യു എൽ ചെയറായിട്ട് പറ്റിയ സീലുള്ള അതേപോലെ തന്നെ ഒന്ന് ലോക്കൽ വേരിയബിളും രണ്ട് ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ മാത്രം ആക്സസിബിലിറ്റി ഉള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് എന്ന മീനിങ് ആണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ പബ്ലിക് എന്ന മീനിങ് ആണ് അതായത് ത്രൌട്ട് ദ പ്രോഗ്രാം ആ വേരിയബിൾസിന് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും പ്രൈവറ്റ് ആയിരിക്കില്ല പബ്ലിക് ആയിരിക്കും അതാണ് ഗ്ലോബൽ വേരിയബിൾ നോക്കാം ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാം ഡിക്ലയർ എന്ന് പറഞ്ഞിട്ട് നം വണ്ണിൻ്റെ എന്നൊരു വേരിയബിൾ ഉണ്ട് നം ടു എന്നിട്ട് വേരി വേറൊരു വേരിയബിൾ ഉണ്ട് സീക്വൽ ടു നയൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് യഥാക്രമം വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട് ശേഷം ബിഗിൻ ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് വാല്യൂ നം വൺ പ്രിന്റ് ചെയ്തു ഡി ബി എം എസ് ഔട്ട് ഔട്ട് പ്രിന്റ് എല്ലാം കൊടുത്തിട്ട് അതേപോലെ തന്നെ ഡി ബി എം എസ് ഔട്ട് ഔട്ട് പ്രിന്റ് എല്ലാം കൊടുത്തിട്ട് നം ടുവും പ്രിന്റ് ചെയ്തു ഓക്കെ ഇവിടെ അത് കഴിഞ്ഞു വീണ്ടും നമ്മൾ ഡിക്ലെയർ ചെയ്ത സെക്ഷനിൽ നം വൺ നം ടു എന്നിട്ട് വേറെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും നൂറ്റി എൺപത്തി അഞ്ചും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കൊടുത്ത ആ രണ്ട് വാല്യൂസ് ഗ്ലോബൽ വേരിയബിൾസ് ആണ് ആദ്യത്തെ നം വൺ നം ടു ഗ്ലോബൽ ആണ് പിന്നെ നിങ്ങളെ കൊടുത്തിട്ടുള്ള നം വൺ നം ടു എന്താണ് ലോക്കൽ വേരിയബിൾസ് ആണ് ഓക്കെ അപ്പോൾ ആ ഇനി ഈ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ഗ്ലോബലിന് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും പക്ഷേ ലോക്കലിന് എന്തായിരിക്കും ആ ഒരു ആ ഒരു ഡിക്ലെയർ ആൻഡ് ബിഗിൻ അതിൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ ഫസ്റ്റത്തെ ഡിക്ലെയർ ചെയ്ത ആ രണ്ട് വേരിയബിൾസിന് ഈ പ്രോഗ്രാമിൽ ഉടനീളം എന്തായിരിക്കും ഈക്വൽ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ ഇനി ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ വേരിയബിൾ നെയിം കഴിഞ്ഞിട്ട് കോൺസ്റ്റൻറ്റ് എന്ന് കൊടുക്കണം എങ്കിൽ മാത്രമേ പി എൽ എസ് കി അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് എടുക്കുകയുള്ളൂ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം അപ്പോൾ ഇവിടെ നോക്കൂ പൈ കോൺസ്റ്റൻസ് ദനുശേഷം ഡാറ്റ ടൈപ്പ് കൊടുത്തു നമ്പർ ഇസ് ഈക്വൽ ടു ഒരു വാല്യു അസൈൻ ചെയ്ത് കൊടുത്തു വിച്ച് മീൻസ് കമ്പയർ മനസ്സിലാക്കും പൈ എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിൾ അല്ല ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ അതൊരിക്കലും മാറുന്നില്ല ഒരു ത്രൗട്ട് ദ എക്സിക്യൂ ത്രൌട്ട് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലും ഒക്കെ എന്തായിരിക്കും ആ വാല്യൂ അത് പേഴ്സിസ്റ്റ് ചെയ്യും ഓപ്പറേറ്റേഴ്സ് ആണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച തന്നെയാണ് എസ്ക്യൂരിൽ ഞാൻ എടുക്കുമ്പോൾ എടുത്തില്ല ഓപ്പറേറ്റേഴ്സ് ആരിതമറ്റിക് റിലേഷണൽ കമ്പാരിസൺ ലോജിക്കൽ സ്ട്രിക് സെയിം ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത് സെയിം സിമ്പോളിക് റെപ്രസൻ്റേഷൻ തന്നെയാണ് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് മോഡ് അതിനൊക്കെ നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല സോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ നിങ്ങളിവിടെയും മനസ്സിലാക്കി വെച്ചാൽ മതി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അറിയാലോ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതൊക്കെ മുൻ ആ എസ് ക്യു എല്ലിൻ്റെ വീഡിയോയിൽ കണ്ട അത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കുന്നില്ല ഓക്കെ അടുത്തത് ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സ് ആണ് അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കറിയാം സീയിൽ ഞാൻ പറഞ്ഞു സി പോലെ തന്നെയാണ് ആക്ച്വലി പി എൽ എസ് ക്യുഎൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്സും ജമ്പിംഗ് സ്റ്റേറ്റ്മെൻസും ഒക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ലൂപ്പ് സോറി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻസ് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ്റെ ബേസിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻസ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻസ് ഓർ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സ് ഓർ കണ്ടീഷണൽ കൺസ്ട്രക്ട്സ് ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ പറയാം അതായത് ഒരു കണ്ടീഷൻ കൊടുക്കും ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇതാണ് ഈ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചറിൻ്റെ പ്രത്യേകത അതെൻ്റെ ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്കറിയാം കണ്ടീഷൻ നോക്കണു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണു കണ്ടിട്ട് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്തേ നോക്കും ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു കോഡ് ഉണ്ട് ഫോൾസ് ആണെങ്കിൽ ഡയറക്റ്റ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് എങ്ങനെയും ആവാം മനസ്സിലായില്ല എങ്ങനെയാ ആവാം അതിപ്പോൾ സിമ്പിൾ ഇഫ് ആവുമ്പോൾ ഒരു പാറ്റേൺ ആണ് എൽ സി ഫ് ആവുമ്പോൾ വേറെ പാറ്റേൺ ആണ് എൽ സി ഫ്ലാഡേഴ്സ് ആകുമ്പോൾ വേറെ പാറ്റേൺ ആണ് സംഭവം ടോട്ടലി എന്താണ് ഒരു കണ്ടീഷൻ്റെ ബേസിൽ ഒരു പെർട്ടിക്കുലർ ഡിസിഷൻസ് ഫോം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റിലൂടെ അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമ്മൾ സിമ്പിൾ ഇഫില്ലേ അതിന് പകരം അത് തന്നെയാണ് ഇവിടെ ഇഫ് ദെൻ എന്ന് പറയുന്നത് കേട്ടോ ഇഫ് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കും എന്നിട്ട് ദെൻ ഇഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ ദെൻ എന്നുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡി ബി എം എസ് ഔട്ട് ഔട്ട് പ്രിൻ്റ് എല്ലാൻ റാങ്ക് വൺ എന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇഫ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എൻ ജിഫ് നമ്മൾ കേളി ബ്രേസ് തുറക്കൂലേ അതിന് പകരം ഇവിടെ എന്താണ് കൊടുക്കുന്നത് എൻജിഫ് അത് വച്ച് മീൻസ് ആ ഇഫ് അവിടെ ക്ലോസ് ആയി എന്നാണ് അർത്ഥം അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് കണ്ടീഷൻ കൊടുക്കുക പിന്നെ കേളി ബ്രൈസിന് പകരം ഇവിടെ എന്താ കൊടുക്കുക ദെൻ ദെൻ എന്ന് കൊടുക്കും നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പറയുന്ന പോലെ തന്നെ ഇഫ് കണ്ടീഷൻ ദെൻ കണ്ടീഷൻ ബ്രാക്കറ്റിങ്ങിൽ എഴുതി കൊടുക്കേണ്ട മാർക്ക് ഗ്രേറ്റർ ദാൻ നയൻറ്റി ദെൻ ദെൻ കഴിഞ്ഞിട്ടാണ് പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക ദെൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഡിഫ് എന്ന് കൊടുക്കുക ഓക്കെ അടുത്തത് ഇഫ് ദെൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സാധാരണ എൽ സി ഇഫ് ഇല്ലേ അതിലിപ്പോൾ എൽസും കൂടെ എസ് എക്സ്ട്രാ വന്നു അത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ഇഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് വൺ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ടു എൻ ഡിഫ് ഓക്കെ അതേപോലെ തന്നെ ഇഫ് ദെൻ എൽ സിഫ് സ്റ്റേറ്റ്മെൻറ്റ് അത് കുറേ എൽ സി ഫ്ലാഡ്സ് വരുന്ന കേസാണ് അത്രയും നമ്മൾ മുന്നിൽ പഠിച്ച സെയിം സിൻഡാക്സ് തന്നെ നമ്മൾ മെയിനായിട്ട് ഈ ഫസ്റ്റിൽ രണ്ടെണ്ണമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൽ എസ് കൂ എൽ ഇഫ് ഇഫ് ദനും അതേപോലെ തന്നെ ഇഫ് ദെൻ എൽ സ്റ്റേറ്റ്മെൻറ്റും കൂട്ടാ ഇപ്പം ഞാൻ എക്സാമ്പിൾസ് പറയാം ഞാനിപ്പോൾ ജസ്റ്റ് എന്താ പറയുക എന്താണ് ആ സംഭവം എന്ന് ജസ്റ്റ് പറഞ്ഞുള്ളൂ നമ്മൾ മുന്നേ പഠിച്ചതായതുകൊണ്ട് ഞാൻ അത്രയും വൈഡ് ആയിട്ട് എന്താണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് എന്നൊന്നും പറയുന്നില്ല അറിയാലോ ഫസ്റ്റത്തെ ഇഫ്ദൻ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിരിക്കും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇഫ് ഇഫ്ദൻ എൽസിലോ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഒരു റിസൾട്ട് കിട്ടും സ്റ്റേറ്റ്മെൻറ്റ് വൺ ഫോൾസ് ആണെങ്കിൽ എൽസിൻ്റെ താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും അതറിയാലോ നമ്മൾ മുന്നേ പഠിച്ചതാണ് അടുത്തത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻസ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താണ് ഹൈട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ റിപ്പീറ്റേഷൻ പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റഡ് ടാസ്ക്കുകളെ പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു വൈൽ ഡു വൈൽ ഫോർ അല്ലേ അതേപോലെ തന്നെ നമുക്ക് എന്തിലും ഉണ്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ പി എൽ എസ് ക്യു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് നാല് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻസ് ആണ് ഉള്ളത് ഒന്ന് ബേസിക് ലൂപ്പ് ബേസിക് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ രണ്ടാമത്തത് വൈൽ ലൂപ്പ് മൂന്നാമത്തത് ഫോർ ലൂപ്പ് നാലാമത്തത് നെസ്റ്റഡ് ലൂപ്പ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് വെച്ചാൽ ഒരു കാറ്റഗറി ആയിട്ട് പറയാനില്ല ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വരുന്ന കേസാണ് നെസ്റ്റഡ് ലൂപ്പ് പിന്നെ ഫോർ ലൂപ്പ് നമുക്കറിയാമല്ലോ പരിചിതമാണ് ഫോർ ലൂപ്പ് അതേപോലെ തന്നെ വൈൽ ലൂപ്പ് അതേപോലെ തന്നെ ബേസിക് ലൂപ്പ് ഇതിൽ ബേസിക് ലൂപ്പ് ആയിരിക്കും നമുക്ക് പരിചയം ഇല്ലാത്തത് ഒക്കെയും സിൻഡാക്സ് വിത്ത് എക്സാമ്പിൾ നമുക്ക് പരിചയപ്പെടാം ഇതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പം നമ്മൾ സീയിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് അതേപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്സ് അതേപോലെ തന്നെ ജസ്റ്റ് സിൻഡാക്സിൽ ഒരു മൈനർ ചേഞ്ച് എന്നത് കഴിഞ്ഞാൽ ബാക്കി സെമാൻറ്റിക്സ് അതിൻ്റെ മീനിങ്സും എക്സിക്യൂഷനൊക്കെ എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേരിയബിൾ ഡിക്ലറേഷൻ പറഞ്ഞു വേരിയബിളിൽ തന്നെ ഡീഫോൾട്ട് വാല്യൂ എങ്ങനെ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വാല്യു എങ്ങനെ സെറ്റ് ചെയ്യാം ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് പി എൽ എസ് ക്യുയിൽ ഉള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വേരിയബിൾ എന്താണ് ലോക്കൽ വേരിയബിൾ എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് ഏതൊക്കെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻസിൻ്റെയും കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സിൻ്റെയൊക്കെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ താങ്ക്